നോറയുടെ ഗെയിം തീർന്ന്, സിജോ തീർത്ത് നോറയുടെ ഗെയിം. കാരണം നോറയുടെ എല്ലാം ഒടിച്ച് വിട്ടിരിക്കുകയാണ് സിജോ. നോറയുടെ ഏഷണി, പരദൂഷണം, കള്ളം, ഇമോഷണൽ ഡ്രാമ, പുറത്ത് കാണിക്കുന്ന കരച്ചിൽ സ്ട്രാറ്റജി എല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. നോറയ്ക്ക് ഇനി കളിക്കാൻ പറ്റില്ല ഈ കരച്ചിൽ വെച്ച്. റിയലായിട്ട് കരച്ചിൽ വന്നാലും കരയാൻ പറ്റത്തില്ല, കാരണം അതിനെയൊക്കെ സ്ട്രാറ്റജിയാക്കി മാറ്റും വീട്ടുകാർ. നാലഞ്ച് പേര് ഇന്ന് നോറയ്ക്ക് വട്ടം ചേർന്നുകൊണ്ട് കളിക്കുന്നുണ്ട്. അത് ഉള്ള കാര്യം തന്നെയാണ്. സിജോ, ഞാൻ അനുഭവിച്ചതിന് കാരണം നീയാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് നോറയ്ക്ക് ഇതെല്ലാം കൊടുക്കുന്നത്. ഞാൻ പുറത്തുനിന്ന് എപ്പിസോഡ് കണ്ടപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഈ വീട്ടിലൊട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ആൾ നോറയാണ്. അപ്പുറത്ത് പോയി അവരെ രണ്ടുപേരെയും തെറ്റിക്കും, ഇപ്പുറത്ത് പോയി ഇവരെ രണ്ടുപേരെയും തെറ്റിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായി കാരണസഹിതം സിജോ നോറയുടെ ഗെയിം പൊളിച്ചടുക്കി. നോറ തീർന്നു, കരഞ്ഞില്ല പക്ഷേ, കാരണം കരയാനുള്ള സ്പേസ് ഇല്ല. ഇനി കരഞ്ഞു കഴിഞ്ഞാൽ അതും ഗെയിമാകും എന്ന് നോറയ്ക്കറിയാം. അതുകൊണ്ട് നോറ ഒന്നും പറയാൻ നിന്നില്ല, നേരെ ടണൽ റൂമിൻ്റെ പോയി പരാതി പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നതല്ലാതെ ഒരക്ഷരം കമാശിമ മിണ്ടിയില്ല. കാരണം തീർന്ന് നമുക്കറിയാം, നോറയുടെ പേരിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നോറ പിന്നെ വീട് കുലുക്കി മറയ്ക്കും. പക്ഷേ ഇവിടെ നോറയ്ക്ക് പറയാനൊന്നുമില്ല, നോറ ഒന്നും പറയുന്നില്ല, മിണ്ടാതെ പഞ്ചപുച്ഛ അടക്കിയിരിക്കുകയാണ്. കാരണം നോറയുടെ ഗെയിമിനെ സിജോ പൊളിച്ചടുക്കി. നമ്മളൊക്കെ കാത്തിരുന്ന നിമിഷമായിരുന്നു ഇമോഷണൽ ഡ്രാമ എപ്പോൾ പൊളിച്ചെടുക്കുമെന്നുള്ള സംഭവം. അപ്പോൾ ഇനി ഇമോഷണൽ വെച്ച് എന്തായാലും നോറ കളിക്കില്ല, അത് യേശില്ല. നോറ കളിച്ചു കഴിഞ്ഞാലും ദെൻ ഇന്ന് നടന്ന മറ്റൊരു സംഭവം, ടാസ്കിൻ്റെ ഇടയിൽ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്കിൻ്റെ ഇടയിൽ അർജുൻ ജിൻഡോയുടെ കഴുത്തിന് പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഫിസിക്കൽ അറ്റാക്കിലേക്ക് ജിൻഡോ കൊണ്ടുപോകാനായിട്ട് നോക്കി. എനിക്ക് ജിൻഡോ എന്ന് പറഞ്ഞ ഒരു ഗെയിമറിനെ ഇഷ്ടമാണ്, കാരണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ എനിക്ക് ജിൻഡോയെ ഇഷ്ടമാണ്. കൂട്ടത്തിൽ നിന്ന് ജിൻഡോ കളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ജിൻഡോയുടെ ക്വാളിറ്റിയെ തകർന്നു പോകും. ജിൻഡോ കൂട്ടത്തിൽ നിന്ന് കളിക്കുമ്പം ബാക്കിയുള്ളവരാൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ തന്നെ ചതിക്കുമോ എന്ന് ജിൻഡോയ്ക്ക് തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെയെല്ലാം കൊണ്ട് ജിൻഡോ കൂട്ടത്തിൽ നിന്ന് കളിക്കാൻ പറ്റാത്ത ഒരാളാണ്. ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ പൊളിയായിരിക്കും, എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് ജിൻഡോ കളിക്കുമ്പോൾ ജിൻഡോയുടെ ഒരേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ പറയും, അയ്യോ എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തേ, എന്നെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തേ, എൻ്റെ ദേഹത്ത് തൊട്ടേ, എന്നെ മാന്തിയേ, എന്നെ പിച്ചിയേ, എൻ്റെ ദേഹം വേദനിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഫിസിക്കലിലൂടെ എങ്ങനെ ഒരാളെ തളർത്താം, എങ്ങനെ ഒരാളെ പുറത്താക്കാം. അപ്പോൾ ആ ഒരു ലെവലിൽ എനിക്ക് ഭയങ്കര ജിൻഡോയുടെ നെഗറ്റീവ് തോന്നിയ ഒരു കാര്യമാണ്, നമ്മൾ പലതവണയും കണ്ടതാണ്. പിന്നെ ഈ പറയാൻ പോലെ ജിൻഡോയുടെ വായി എന്ന് പറഞ്ഞ വൃത്തികേടുകൾ, മണ്ടത്തരങ്ങൾ, ഈ രണ്ട് മൂന്ന് സ്വഭാവം ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ സൂപ്പറായിട്ടുള്ള ഒരു പ്ലെയറാണ്. പിന്നെ സിജോ തീപ്പൊരിയായിട്ട് അണഞ്ഞിരിക്കുകയാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. സിജോയുടെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് വഴി സിജോ ദേ ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ പോയ സിജോത ഒറ്റ അടിക്ക് മുകളിൽ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ കമൻറ്റ് ബോക്സ് നോക്കുകയാണ്, ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട്. സിജോ ഗെയിമിന് ഗെയിം കയറി തുടങ്ങി, സിജോ തീ കത്തിച്ച് തുടങ്ങി എന്നെല്ലാം പറഞ്ഞു. ഇതാണ് സംഭവം. പിന്നീട് ഇന്ന് നടന്നത് ഫുള്ളും ടാസ്ക്കാണ്. ടാസ്കിൻ്റെ ബേസിസിൽ കുറേ കാര്യങ്ങളാണ് നടന്നത്, വൈകിപ്പിക്കണ്ട. തുടങ്ങാം ഇന്നത്തെ April 30 ഡേ 51 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 6. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നിട്ട് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്താൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ ചുണ്ടത്തെ ചെത്തി പൂച്ചണ്ട് പിരിഞ്ഞു, തുത്തരുത്തുരുത്തു ഈ പാട്ടോടുകൂടി വീട് ഉണരുകയാണ്. മോർണിംഗ് ടാസ്ക്, വീട് കുലുങ്ങി മറഞ്ഞ മോർണിംഗ് ടാസ്ക്കാണ്. ഇവിടുത്തെ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ചെല്ലപ്പേര് കൊടുത്ത് അതിൻ്റെ കാരണം പറയാം. ജിൻഡോ, ഞാൻ സിജോയെ പറയാണ്, തീപ്പട്ടിക്കൊള്ളി, കാരണം കാട്ടുതീയായിട്ട് വന്നിട്ട് ഇവിടെ തീപ്പട്ടിക്കൊള്ളിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നോറ, നോറ പറയാണ്, ഞാനിവിടെ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം പല സ്വഭാവം കാണിക്കുന്ന ശ്രീരേഖ ചേച്ചിയെ ഓന്ത് ശ്രീരേഖ എന്ന് പറയുന്നു. സിജോ പോകുന്നു, ഞാനിവിടെ നോറയെ കരച്ചിൽ റാണി എന്നാണ് പറയുന്നത്. കാരണം നോറ ഞാനിവിടെ നിന്ന് പുറത്തായതിന് ശേഷമുള്ള എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ട സമയത്ത് ഇവിടെ ചാർജിങ്, മൊബൈൽ ചാർജിങ് ടാസ്ക് നടന്നതിന് ശേഷം നെക്സ്റ്റ് ടീമും അപ്പുറത്തെ ടീമും കൂടെ വഴക്കായി. അന്നേരം നെക്സ്റ്റ് ടീമിലുള്ളത് ശരണ്യയും അപ്സരയും ശ്രീതു ഒക്കെയാണ് ഉള്ളത്. ഈ ടീമിലേക്ക് നോറ വന്ന് നിന്നിട്ട് നോറയുടെ സ്വന്തം ടീമിനെ തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരുടെ പ്ലാനിങ്ങിൽ വീണ് പോവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നോറ അവിടെ കാണിച്ച മിസ്റ്റേക്ക് നമ്പർ 1 നോറയുടെ സ്വന്തം ടീമിനെ തള്ളി പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ ടീമിന് ഏശി പച്ചക്കൊടി കാട്ടി. രണ്ടാമത് നേരെ അപ്പുറത്ത് പോയി നിന്ന് ഋഷീരെടുത്ത് പറഞ്ഞു,
അയ്യോ അർജുൻ ചേട്ടൻ വന്ന് അവരുടെ കൂടെ പ്ലാൻ ചെയ്യുന്നു, ഈ അർജുൻ ചേട്ടൻ എന്തോ നീ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ടീമിലെ ഋഷിയെ പോയി കുത്തിപ്പൊക്കി. അതിനുശേഷമാണ് ഋഷിയും ശരണ്യയും കൂടെ ആയിട്ടുള്ളൊരു ഇഷ്യൂ വരുന്നതും അർജുനും ഋഷിയായിട്ട് സംസാരിക്കുന്നത് കുറഞ്ഞതും. ഈ വീട്ടിലുള്ളവർ വിചാരിച്ച് വെച്ചിരിക്കും പോലെ അല്ല സംഭവം, ഈ നോറയാണ് ആ പ്രശ്നം കുത്തിപ്പൊക്കിയത്. ഇപ്പുറത്ത് പോയി അവരെ തമ്മിൽ അടിയാക്കാൻ പറഞ്ഞു, അപ്പുറത്ത് പോയി അവരെ തമ്മിൽ അടിയാക്കാൻ പറഞ്ഞു, നടക്കുന്നതെല്ലാം കണ്ട് രസിച്ചു. നോറയുടെ പേര് ഞാനിവിടെ നിന്ന് പോയ സമയത്ത് ശരണിയെടുത്ത് പറഞ്ഞതാണ്, നോറയെ സൂക്ഷിക്കണം, ശ്രീധുവിനോട് ഞാൻ പറഞ്ഞതാണ് അവളെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം. നോറയുടെ പേര് മനസ്സിൽ ഞാനിവിടെ പോയി നിന്ന് ഓരോ ദിവസവും ഞാൻ ആവർത്തിച്ചു, കാരണം നോറയാണ് ഇവിടെ നടക്കുന്ന ഓരോ കാരണങ്ങൾക്കും പിന്നിൽ എന്നുള്ള ലെവലിൽ പറഞ്ഞു സിജോ. അതായത് ഞാനവിടെ പോയി അനുഭവിച്ചതിൻ്റെ പാർട്ടും നോറയാണ് എന്നുള്ളത് പറയാതെ പറഞ്ഞു. അത് ശരിയാണ്, കാരണം ഈ പറഞ്ഞ പോലെ റോക്കിയെ കുത്തിയിളക്കി, സിജോയും റോക്കിയും ശത്രുക്കളായത് എങ്ങനെയാണ്, നോറ കുത്തിയിളക്കിയിട്ടാണ്. അത് പലതവണ റോക്കിയിലേക്ക് കുത്തിവെക്കുന്ന നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് പലരെയും ഗെയിം പ്ലാൻ എക്സ്പോസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും നിനക്ക് ന്യായമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നീ കരഞ്ഞു പറയുമ്പം അത് പുറത്ത് ഔട്ട്പുട്ട് പോകും. അതിനെ ഒരു ടൂളാക്കി വെച്ചുകൊണ്ടാണ് നീ ഇവിടെ നിന്ന് കളിക്കുന്നത്. അതുകൊണ്ട് ഇനി അത് നടക്കൂല. അതുകൊണ്ടാണ് നീ കരച്ചിൽ റാണിയാവുന്നത്. പൊളിച്ച സിജോ, പൊളിച്ചു. കാരണം ഇനി നോറയ്ക്ക് ആ ഗെയിം വെച്ച് കളിക്കാൻ പറ്റൂല. ദെൻ അടുത്ത് ഞാൻ ജിൻഡോ, സിജോ പറഞ്ഞു, അടുത്ത് ഞാൻ ജിൻഡോയ്ക്ക് ഒരു പേര് പറയുന്നു. ജിൻഡോ എൻ്റെ അടുത്ത് പറഞ്ഞു, ജിൻഡോ ഞാൻ അവിടെ നിന്ന് പോയതിനു ശേഷം പറഞ്ഞിരുന്നു, ആലപ്പുഴയിൽ ഒത്തിരി ആൾക്കാർ ഉണ്ട്, എനിക്ക് ഒത്തിരി പേരുണ്ടാവും, സിജോ അവിടെ പോയി കഴിഞ്ഞാൽ സിജോയെ അടിക്കാനുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള ലെവലിൽ പറഞ്ഞിരുന്നു. എനിക്കിവിടുത്തെ ഏത് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാവരുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്, ഒറ്റയ്ക്കേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് നീ എന്നേ ഞാൻ പറയുള്ളൂ. അടുത്ത് ജാസ്മിൻ പോകുന്നു, നോറയെ പിടിക്കുന്നു. നോറയെ ഞാൻ വിക്ടിം നോറ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എന്ത് ചെയ്തു കഴിഞ്ഞാലും വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നു. ശ്രീരേഖ പോകുന്നു, ഞാൻ നോറയുടെ പേര് പറയണ്ട എന്ന് കരുതിയതാണ്, പക്ഷേ നോറയുടെ പേര് തന്നെ പറയുന്നു, ഉളുപ്പ് നോറ എന്ന് ഞാൻ പറയും, ഉളുപ്പില്ലാത്തവൾ. അല്ലെങ്കിൽ ഞാൻ പറയും മൊയന്ത് നോറ, എപ്പോഴും മൊയന്ത. ഞാനെന്താ മൊയന്താണ്, ഞാനെന്താ ഇവിടെ ഈടെ മൊയന്താണ് ഈ കാണിക്കുന്നത് എന്നെല്ലാം ചോദിച്ച് ചോദിച്ച് നോറ ഇപ്പം മൊയന്തായി മാറിയിരിക്കുകയാണ്. പലരെയും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ വ്യക്തമായിട്ട് നോറയ്ക്കറിയാം. ഗബ്രി പോകുന്നു, ഞാൻ ഡാഗിനി തള്ള അൻസിബ, അൻസിബ വിളിക്കുകയാണ്. അൻസിബ കാണാനൊക്കെ എങ്ങാണ്, പക്ഷേ ചിന്താഗതി ഒരു 150 വയസ്സായ രീതിയിൽ പണ്ടത്തെ ആൾക്കാരുടെ ചിന്താഗതിയാണ് അൻസിബയ്ക്ക്. ശരണി പോകുന്നു, ഞാൻ നോറയുടെ പേരാണ് പറയുന്നത്, തീപ്പെട്ടി കൊള്ളിയാണ് നോറ, കാരണം കത്തിച്ച് വീട് സാധനങ്ങൾ, ഫ്രണ്ട്ഷിപ്പുകൾ തകർക്കുന്നത് നോറയാണ്. അർജുൻ പോകുന്നു, ഞാനും നോറയുടെ പേര് പറയുന്നു, നോറ ഒരു റിമൈൻഡറാണ്, കാരണം ഇവിടെ തുടക്കം മുതൽ അവസാനം വരെ നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് എഴുതി വെച്ച് എന്ത് എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് നോറയ്ക്കറിയാം. അതുകൊണ്ട് നോറ ഒരു റിമൈൻഡറാണ്. അടുത്ത് റസ്മിൻ പോകുന്നു, ഞാൻ ഗബ്രി, കള്ളൻ ഗബ്രി. ചില സമയം ഗെയിമിൽ കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്നെനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഗബ്രി പറയുന്നത് കള്ളൻ ഗബ്രി. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം പലരുടെയും ആറ്റിറ്റ്യൂഡുകൾ മാറിയിട്ടുണ്ട്. അതായത് നോറ, ഋഷി, അഭിഷേക്, ശ്രീകുമാർ, നന്ദന ഇവരെ ടണലിരിക്കുന്ന സമയത്ത് നോറ പറയാണ്, അന്ന് ഞാൻ അർജുൻ്റെ കേസ് പറഞ്ഞായിരുന്നു ഋഷി എന്നോട്, അപ്പം ഋഷി പറയണം, അന്ന് പറഞ്ഞില്ല, നീ വിറ്റെന്ന് പറഞ്ഞു. ഇതേ സമയം അപ്സരയും ശരണിയും നോറയുടെ തനിമുഖം എല്ലാവരും തിരിച്ചറിഞ്ഞു. അപ്പോൾ അപ്സര പറയാണ്, നമ്മളിനി അവൾക്കൊരു അവസരം കൊടുക്കേണ്ട കാര്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ അവളുടെ മുന്നിൽ പോയി നമ്മൾ ഓരോ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്, അവളാണ് ഇതിനൊക്കെ കാരണം. അഭിഷേക് നോറയെടുത്ത് പറയണ്, എടി സിജോ പറഞ്ഞ നീ കാര്യമൊക്കെ ഉണ്ട്, നിന്നെ ട്രിഗർ ചെയ്യാനാണോ നോക്കുന്നത്, ഈ അഭിഷേക് ശ്രീകുമാർ എന്താ കാണിക്കുന്നത്, ഉള്ള കാര്യം പോയി പറഞ്ഞു. ഈ നോറയ്ക്ക് സപ്പോർട്ട് പാടുന്നതിന് എന്തിനാ, അഭിഷേക് ശ്രീകുമാറിനോട് വേണമെങ്കിൽ ആ സമയം പറയുന്നത്, കാരണം പുറത്തുനിന്ന് കളി കണ്ടുപോയ വയൽക്കാടാണ്, ഈ വയൽക്കാടായിട്ടുള്ള അഭിഷേക് ശ്രീകുമാറിന് അറിയാമെന്നുള്ളത് അല്ല, അപ്പം പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്. അപ്പം നിന്നെ ട്രിഗർ ചെയ്യാൻ നോക്കുവാണ് ആ സിജോ. പിന്നീട് രതീഷും ജിൻഡോയും കൂടി ജയിലിൽ പുറത്ത് നിന്നിട്ട് കമ്പിയിലൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീരേഖ അപ്പുറത്തുനിന്ന് കരയുന്നു. റസ്മിൻ വന്നിട്ട് പറയാണ്, റസ്മിൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ ശ്രീരേഖ പറയാണ്, ഞാൻ ആരെ ഹെർട്ട് ചെയ്തിട്ടില്ല റസ്മിൻ. അപ്പം റസ്മിൻ പറയാണ്, അത് എനിക്കറിയാം, നോറയുടെ ഗെയിമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് ചേച്ചി. അപ്പം രതീഷ് വരുന്നു, ചേച്ചി ചേച്ചി ഇവിടുത്തെ നല്ലൊരു സ്ത്രീയാണ്, എനിക്കറിയാം, ചേച്ചി സ്ട്രോങ് ആണ്, ഞാനിവിടുത്തെ ഗസ്റ്റാണ് ചേച്ചി, ഗസ്റ്റ് മനസ്സിൽ നന്മയുള്ള ഒരാളാണ് ചേച്ചി. അപ്പം ശ്രീരേഖ പറയാണ്, രതീഷേ നീ ഇപ്പം നിന്ന പോലെയൊക്കെ നിൽക്കുക, അവസാനം നീ ഇങ്ങനെ എന്തിൻ്റെ അവസാനം ലാലേട്ടം വന്ന വീക്കെൻഡിൽ നിന്നെ പിടിച്ച് ഗെയിമറാക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ചേച്ചി പറ്റില്ല എന്ന് പറഞ്ഞോ. അപ്പം ഞാൻ പറയും ഇവിടെ എൻ്റർടൈൻ ചെയ്യിക്കണമെന്ന് പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതായത് രതീഷ് വന്ന് കൂടുതൽ ശ്രീരേഖയെ സമാധാനിപ്പിക്കുമ്പോൾ ശ്രീരേഖ പറയുകയാണ്, ഞാൻ നിൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ലാലേട്ടം വന്ന് നിന്നെ ഇവിടുത്തെ കണ്ടസ്റ്റൻ്റ് ആക്കി മാറ്റുവാടാ എന്നിങ്ങനെ, അങ്ങനെയാണെങ്കിൽ ചേച്ചി മാറ്റണ്ടെന്ന് പറ എന്നുള്ള ലെവലാണ് രതീഷ് സംസാരിക്കുന്നത്. അതാണ് ഇതിൻ്റെ സാരാംശം. ദെൻ അപ്സര അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അടുത്ത് സോറി പറഞ്ഞേരെ ചേച്ചി. അപ്പോൾ ശ്രീരേഖ പറഞ്ഞു, എടീ ഞാൻ സോറി പറഞ്ഞു,
എന്നിട്ടും പിന്നീട് അവളെ സമ്മതിക്കുന്നില്ല. അതിനുശേഷമാണ് ഒരു ബെല്ലടി, ബെല്ല് സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്നു. സ്റ്റോർ റൂമിലോട്ട് കുറേ പേര് ഓടിപ്പോകുന്നു, കുറച്ച് പേര് അകത്ത് കയറുന്നു. റസ്മിൻ വന്ന് പറയാണ്, ഗബ്രി ശ്രീതു നിങ്ങളൊക്കെ അതിനകത്ത് കയറി, ഇവിടെ ക്യാപ്റ്റനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാനല്ലേ കയറേണ്ടത്, ഞാൻ എഴുന്നേറ്റ് നിങ്ങൾ കണ്ടോ, പിന്നെ നിങ്ങൾ എന്തിനാണ് പോയത്. അപ്പോൾ ഗബ്രി പറയാണ്, കയറാൻ പാടില്ല എന്ന് റൂളില്ല, അതിനകത്തുള്ള സാധനങ്ങൾ ക്യാപ്റ്റൻ അല്ലാതെ വേറെ ആരും എടുക്കരുതെന്നേ റൂളുള്ളൂ. അപ്പോൾ റസ്മിൻ പറയാണ്, എപ്പോഴും എപ്പോഴും എനിക്കത് പറഞ്ഞു നടക്കാൻ പറ്റത്തില്ല, ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ജാസിൻ പറയാണ്, ക്യാപ്റ്റന് ഒരു വിലയില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പെരുമാറിക്കുന്നത്. അപ്പോൾ ഗബ്രി പറയാണ്, അല്ല ശ്രീതു അവിടെ കയറിയല്ലോ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. റസ്മിൻ പറയണം, ആരെയായാലും ഞാൻ പറയും ഗബ്രി, ആരെയായാലും ഞാൻ പറയും. ഈ സംഭവം ഗബ്രിയെ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞുകൊണ്ട് ഗബ്രിക്ക് ഗബ്ലിക്കുന്നു, ഗബ്രിക്ക് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഗബ്രി അതിൻ്റെ ഒരു ഇതാണ് റസ്മിൻ്റെ മടലിൽ തീർക്കുന്നത്. അതിനുശേഷമാണ് ടാസ്ക് വരുന്നത്, അതിഥി ദേവോ ഭവ. ഓരോ ടീമിനും ഓരോരോ ബൊമ്മകൾ കൊടുക്കും, ആ ബൊമ്മയുടെ പിറകിലൊരു ബലൂൺ ഉണ്ടാവും. ടാസ്ക് ബസർ അടിക്കുന്ന സമയത്ത് ഈ ബലൂൺ നമ്മുടെ ടീമിൻ്റെ ബൊമ്മയിലുള്ള ബലൂൺ പൊട്ടാതെയും തൊട്ടടുത്ത ടീമിനെ ഡിഫെൻഡ് ചെയ്ത് ബലൂൺ പൊട്ടിക്കുകയും വേണം. അവസാനം വരെ ബലൂൺ പൊട്ടിക്കാൻ നിൽക്കുന്ന ആരാണോ അവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ്. ചലഞ്ചിങ് ടാസ്ക് 1 ആണ്. അപ്പോൾ ഇതിനകത്ത് വളരെ സൂപ്പറായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുന്നു, ഓരോരുത്തരും ഓരോ ലെവലിൽ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജിൻഡോയും ജാസ്മിനും അൻസിബയും ശ്രീതു അടങ്ങുന്ന ടീം ആദ്യം നമുക്ക് റൂമിനകത്ത് അടച്ചിരുന്നാലോ എന്നൊക്കെ ചിന്തിക്കുന്നു. എന്നിട്ട് വേണ്ട, നമുക്ക് ഡിഫെൻഡ് ചെയ്യാം, അപ്പോൾ രണ്ടുപേരെ പൊതിഞ്ഞ് നിൽക്കുക, രണ്ടുപേരെ പുറത്ത് പോകാമെന്നൊക്കെ പറയുമ്പോൾ ജിൻഡോ പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് നാല് പേർക്കും കൂടെ ഇങ്ങനെ കൂടി തന്നെ നിൽക്കാം. അപ്പം ജാസ്മിൻ പറഞ്ഞു, നിങ്ങളെ വേല നടക്കൂല, ഈ ഐഡിയ ശരിയാവില്ല, ഇത് യേശൂല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ജിൻഡോ കേൾക്കുന്നില്ല, മണ്ടത്തരം കാണിക്കുന്നു. ജിൻഡോയുടെ ടീം തന്നെ ഫസ്റ്റ് ഔട്ടാവുന്നു. കിച്ചണിൽ വെച്ച് നടക്കുന്ന ഇൻസിഡൻറ്റിൽ ജിൻഡോയുടെ ടീമിൻ്റെ ബലൂൺ തന്നെ ഫസ്റ്റ് പൊട്ടുന്നു. അടുത്ത് ഇതേ സമയം നെക്സ്റ്റ് ടീം അപ്സര, അർജുൻ, ഗബ്രി, സിജോ ഇവർ റൂമിനകത്ത് അടച്ചിരുന്ന പെട്ടിയെല്ലാം ചേർത്ത് വെച്ച് കളിക്കാൻ നോക്കാം. ബിഗ് ബോസ് പറയണം, അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ സ്മോക്കിംഗ് റൂമിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. അതിനിടയിൽ കൂടി അർജുൻ, അപ്പോഴാണ് ജിൻഡോയുടെ കഴുത്തിന് പിടിച്ചെന്നൊക്കെ പറഞ്ഞൊരു ഇഷ്യൂ നടക്കുന്നത്. അവിടെ വെച്ച് ആ ടീമും ഡെന്നെ ടീമിൻ്റെ ബലൂണും അതിനകത്ത് വെച്ച് നന്ദന പൊട്ടിക്കുക എന്തോ ചെയ്യുന്നു. അങ്ങനെ ഡെന്നല്ല നെസ്റ്റ് അങ്ങനെ ഔട്ടാവുകയാണ്. അടുത്ത തേർഡ് റൗണ്ട് ലിവിംഗ് റൂമിൽ വെച്ചിട്ട് സായിയും അഭിഷേക് ശ്രീകുമാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടി നടന്ന് നന്ദനയുടെ കയ്യിരിക്കുന്ന ബലൂൺ അഭിഷേക് ശ്രീകുമാർ പൊട്ടിച്ച് അവരുടെ ടീം ഔട്ടാവുകയാണ്. പവർ റൂം അടുത്ത് ടണൽ തന്നെ ഓട്ടോമാറ്റിക് വിജയിയായിട്ട് മാറുന്നുണ്ട്. നോറ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് സാധനത്തിന്, അതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക് വിജയിയാവുന്നു. അങ്ങനെ മൊത്തം 4 ടീമുകൾ തമ്മിലാണ് മത്സരിച്ചത്. റസ്മിനെ ഏതെങ്കിലും ഒരു ടീമിൽ കയറാൻ പറയുന്നതുകൊണ്ട് റസ്മിൻ ടണൽ ടീമിലേക്ക് കയറിയിട്ടാണ് മത്സരിക്കുന്നത്. അങ്ങനെ ജയിച്ച ടണൽ ടീമിന് 3 പോയിൻറ്റ്, സെക്കൻഡ് പ്രൈസ് നേടിയ പവർ റൂമിന് 2 പോയിൻറ്റ്, നെസ്റ്റിന് 1 പോയിൻറ്റ്, ആദ്യം തന്നെ തോറ്റ ഡെന്നിന് 0 പോയിൻറ്റ്. ടാസ്ക് കഴിഞ്ഞ് സായി ജാസ്മിന് ശിക്ഷ കൊടുക്കുകയാണ്, ജാസ്മിൻ്റെ ടീമിന് ശിക്ഷ കൊടുക്കുകയാണ്. ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് തോന്നുന്നു സായി ഈ ശിക്ഷ കൊടുത്തത് ഇപ്പോൾ ഔട്ടായ ടീം ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കാം ഇവർക്ക് ഇത് കൊടുത്തത്. എന്ത് പവർ റൂമിൻ്റെ പവർ വെച്ച് ഇവർക്ക് ജോലി കൊടുത്തത്. കട്ടൻ ചായ ഇടാൻ പറയുന്നു. അങ്ങനെ ജാസ്മിൻ ഇവർ കലം നിറച്ച് കട്ടൻ ചായ ഇടുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയണ, കട്ടം കഴിച്ച് തീരാതെ ഇവിടെ ആർക്കും മുട്ട തരില്ല. അപ്പോൾ സായി പറയണം, നിങ്ങൾ ഫുഡ് ഉണ്ടാക്ക്, മുട്ട തന്നേ പറ്റുള്ളൂ, രാത്രിയായാലും കട്ടം നമ്മൾ കുടിച്ച് തീർത്തിരിക്കും, നമ്മൾ പറഞ്ഞ ആഹാരം വേസ്റ്റ് ആക്കില്ല. അപ്പോൾ ജാസ്മിൻ പറയണ, പിന്നെ രാത്രി കുടിക്കാനാണെങ്കിൽ പിന്നെ ഇപ്പോൾ എന്തിനു കട്ടൻ ഇടാൻ പറഞ്ഞത്. അപ്പോൾ സായി പറയണം, അത് പവർ റൂമിൻ്റെ കൺട്രോളാണെല്ലാം, അതുകൊണ്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അപ്പോൾ ജാസ്മിൻ പറയണ, പറയുന്നതിന് നമ്മൾ അങ്ങോട്ട് നിങ്ങൾക്ക് റെസ്പെക്ട് തരും, തിരിച്ചാൽ തന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, രാത്രി കുടിക്കാനാണെങ്കിൽ ഇപ്പോഴേ ഉണ്ടാക്കിയിരുന്നത് എന്തിനാ. അപ്പോൾ ശരണ്യ, നമ്മൾ പവർ റൂമാണ്, നിങ്ങളത് ചെയ്തേ പറ്റൂ. അപ്പോൾ ജാസ്മിൻ, ചെയ്യില്ല, നിങ്ങൾ പറയുന്നത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല, നിങ്ങൾ എന്തോന്നാണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് തോന്നിയ പോക്ക്, തോന്നിയ നേരം ഓരോന്ന് പറയുന്നു, കേൾക്കില്ല. അങ്ങനെ ആ വഴക്ക് അവിടെ നടക്കുന്നു. പിന്നീട് ജിൻഡോയും രതീഷും കൂടെ പുറത്ത് വരുന്ന സമയത്ത് ജിൻഡോ പറയുകയാണ്, രതീഷ് പറയുന്നത് നിൻ്റെ ടീം നിൽക്കുന്നവരോടുകൂടെ നീ എന്താണ് ഒരു ഇത് പുലർത്താത്തത്. അപ്പോൾ ജിൻഡോ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ ജയിക്കില്ല എന്ന് എനിക്കറിയാം, കാരണം എൻ്റെ ടീമിലുള്ള മൊത്തം പെണ്ണുങ്ങളാണ് 3 പേര്. അപ്പം ഞാൻ നിന്നെ ജയിക്കൂല, 2-3 ആണുങ്ങൾ, ഉഷിരുള്ള ആണുങ്ങൾ വേണമായിരുന്നു. മാത്രമല്ല എൻ്റെ സ്വന്തം ടീമിൽ തന്നെ വഞ്ചിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ഗബ്രിയുടെ ആളും ഒന്ന് അർജുൻ്റെ ആളും. ആരാണ്? ഗബ്രിയുടെ ആൾ ജാസ്മിനും അർജുൻ്റെ ആൾ ശ്രീതു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എനിക്ക് വേണ്ടത് ഇവർ മനഃപൂർവ്വം അവരുടെ സ്വന്തം ടീമിനെ തന്നെ തോപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് അവരോട് സംസാരിക്കുകയും ഒന്നും വേണ്ടെന്നുള്ളൊരു ലെവലാണ് ജിൻഡോ സംസാരിക്കുന്നത്. അപ്പോൾ ജിൻഡോ അവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, എൻ്റെ ടീമിലെ പെണ്ണുങ്ങളെ കൊണ്ട് പറ്റൂല എന്നുള്ളവരുടെ ലെവൽ. കാരണം ജാസ്മിനൊക്കെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്, ജാസ്മിൻ ആയാലും മൻസിബ ആയാലും ശ്രീതു ആയാലും, അവർ 3 പേരും പരമാവധി എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ജിൻഡോ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. പിന്നെ അവർ ഒരിക്കലും, എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ശ്രീതു ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ രണ്ടുപേരും ഗബ്രിക്കും അർജുനും വേണ്ടി അവരുടെ സ്വന്തം ടീമിനെ ചതിച്ചിട്ടൊന്നുമില്ല. മുമ്പ് നടന്നിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട്
ശ്രീധുവിന് ശിക്ഷ കൊടുക്കുകയാണ്. ഫുഡ് ചോദിക്കാതെ എടുത്ത് പവർ റൂമിൻ്റെ അധികാരം ഇല്ലാതെ മുട്ട പൊരിച്ചു കൊണ്ടിരുന്നപ്പോൾ അധികം എത്തിപ്പിച്ച് കഴിച്ചതിന് പവർ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് ലൈറ്റ് ഓൺ ആവുന്നത് വരെ, സന്ധ്യയാകുമ്പോൾ ലൈറ്റ് ഓൺ ആവുമല്ലോ, അതുവരെ ശ്രീധു പവർ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് പവർ റൂമിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ സല്യൂട്ട് അടിക്കണം. അപ്പോൾ ശ്രീധു പറയാണ്, ഞാനതിന് നിങ്ങൾ പറയും പോലെ ഒന്നും അല്ല കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ശരണ പറയാണ്, ക്യാപ്റ്റൻ ഇൻഫോം ചെയ്യണമായിരുന്നു, ഞാൻ കഴിച്ചു, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ കഴിച്ചു, പക്ഷെ ഞാൻ പവർ ടീമിലുള്ളതാണ്, കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ എന്തിനു കഴിച്ചു ശ്രീധു? അപ്പോൾ ശ്രീധു പറയണം, ഇവിടെ പലരും കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ജാസ്മിൻ പറയണം, ഉണ്ടാക്കിയ സമയത്താണ് ഇവിടെ ആഹാരം വെച്ച് കഴിച്ചത്, പപ്പടം ഉണ്ടാക്കിയപ്പോൾ ഞാനിങ്ങനെ എല്ലാവർക്കും ഇന്നലെ എടുത്ത് കൊടുത്തിരുന്നു, അപ്പോൾ അതിനൊരു വാണിംഗ് കൊടുത്ത് നിങ്ങൾക്ക് നിർത്തും, ഇത് എന്തോന്ന് ശിക്ഷ ചെയ്ത്. അപ്സര പറയണം, ഇത് എത്തിക്കൂടിപ്പോയി, ഇത് കൂടിപ്പോയി, ഇപ്പം സമയം ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ, ഇത് മുതൽ സന്ധ്യ വരെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇരിക്കാനും നിൽക്കാനും പാടില്ല, ആളുകൾ പോകുമ്പോൾ സല്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരണ പറയണം, പവർ ടീമിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സായി, ഈ ശിക്ഷ വേണ്ട, നമുക്ക് മാറ്റാം, നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, അപ്പോൾ ഒരു തവണ നിങ്ങൾ സല്യൂട്ട് അടിച്ചാൽ മതി, ഓക്കെ എന്ന് പറയുന്നു. അതിനുശേഷമാണ് രാത്രി നമ്മുടെ ടണൽ റൂമിൽ ഇരുന്ന് അഭിഷേക് ശ്രീകുമാർ, നന്ദന, നോറ, ഋഷി, ജാസ്മിൻ ഇവരെല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂം ഏരിയയിൽ അപ്പുറത്തെ കണ്ണാടി ഉണ്ടല്ലോ, അവിടുത്തെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എന്തോ പലപ്പോഴും എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. ഗബ്രി പറയണം, എനിക്ക് എന്തോ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവിടുത്തെ എന്തോ എന്തോ എനിക്ക് എന്തോ പറഞ്ഞു തരേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു, അത് വല്ല ടിഷ്യൂ പേപ്പറിനെ വല്ല തോന്നിയിരിക്കും. അപ്പോൾ നന്ദന, അല്ല എനിക്കും തോന്നി, ആ ക്ലാസ്സിൽ എന്തോ ഒരു എനർജി അവിടെ ഉണ്ട്, എന്തോ ഒരു പ്രേതം പോലെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഋഷി ജാസ്മിനെ, ജാസ്മിൻ ഋഷിയെ വിളിച്ചിട്ട് വാടാ നമുക്കൊന്ന് നോക്കാം, എന്തൊരു കുഴപ്പം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ നേരെ ബാത്റൂമിൽ കയറുന്നു, ഋഷി പുറത്ത് നിൽക്കുന്നു. ഋഷി പറയുന്നു, ഓഹ് യോമാർ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച്, എനിക്ക് കണ്ണാടിയും നോക്കാൻ വയ്യോ, ഒന്നും നോക്കാൻ വയ്യോ, എനിക്ക് പേടിയാണ്, കണ്ണാടിയാണല്ലോ നിറച്ച്, അത് കണ്ണാടിയില്ല, ആ കണ്ണാടി വേണ്ട. അപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് വാതിൽ ഇങ്ങനെ തുറക്കുന്നതും നമ്മുടെ ഋഷി പേടിക്കുന്നു, അയ്യോ എന്തോന്നാണ് ഈ കാണിക്കുന്നത്, എന്തോന്ന് ഞാൻ പേടിച്ചു പേടിച്ചുപോയി. രാത്രി പാട്ടിടുന്നു, ഡിങ്കിരി 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 പെട്ടാളം. ഈ പാട്ടം കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി കിടക്കുന്നു. ബിഗ് ബോസ് പ്ലസിൽ ജിൻഡോ അർജുൻ അഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് പറയുകയാണ്, ടാസ്കിനിടയിൽ കഴുത്തിന് പിടിച്ചു, എനിക്ക് കഴുത്ത് വേദനിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ അർജുൻ വന്നിട്ട്, ഞാൻ നിങ്ങൾ അങ്ങനെ എന്നും പിടിച്ചതല്ല, ആ ടാസ്കിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്, നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എൻ്റെ കഴുത്തിന് പിടിച്ചു, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് ചെയ്തു, ഞാൻ നിങ്ങളെ ഇൻറ്റൻഷ്യലി ചെയ്ത സാധനം അല്ല അത് എന്ന് പറഞ്ഞുകൊണ്ട് അർജുന സൂപ്പറായിട്ട് സോൾവ് ചെയ്യുന്നുണ്ട്. ജിൻഡോയുടെ കളി അവിടെ ഏശിയില്ല, ഏശിയില്ല, ഏശിയില്ല എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം, ഏശിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റില്ല, ജിൻഡോയുടെ കളി അവിടെ ഏറ്റില്ല, അവിടെ അധികം വില പോയില്ല, അതിനെ പൊളിച്ചടിക്കുക. അപ്പോൾ ജിൻഡോ, അയ്യോ എനിക്ക് വേദന ഉണ്ട്, എനിക്ക് മെഡിക്കൽ റൂമിൽ പോകണം, എനിക്കിവിടെ കഴുത്ത് എനിക്ക് നല്ല വേദനിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രതീഷ് പിന്നീട് ശ്രീധുവിനെ മറിഞ്ഞു, എനിക്ക് പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കാണണം കേട്ടോ ശ്രീധു അർജുനെ. ശ്രീധുവിൻ്റെ സ്പെഷ്യൽ സെപ്പറേറ്റ്, അർജുനെ സെപ്പറേറ്റ് ആണ്. അങ്ങനെ രതീഷിനെ കളിയാക്കുന്നേ, രതീഷിനെ വീട്ടുകാരെ അവർ കളിയാക്കണം, അവരാക്കിയതാണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നീടാണ് ബിഗ് ബോസ് രാത്രി 7 മണിയാകുമ്പോൾ ശ്രീരേഖയെ വിളിക്കുന്നു, എന്താണ് ഒരു പ്രാങ്കൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ബിഗ് ബോസ് പ്രാങ്ക് എന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതിനകത്ത് പ്രേതമുണ്ടെന്നുള്ള രീതിയിലൊരു സംസാരമാണ്. അപ്പോൾ പവർ റൂമിലെ ഞാൻ, ശരണ്യ, നന്ദന, നമ്മൾ 3 പേര് രാത്രി 11:30 കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ പ്രേതത്തിൻ്റെ രൂപമൊക്കെ ഒരുങ്ങിയിട്ട് ഓരോ ടീമിൽ പോയിട്ട് ഓരോരുത്തരെ പേടിപ്പിക്കാനാണ്, അത് എൻ്റർടൈൻ ചെയ്യിക്കാനാണ്, വിളിച്ചു നടത്തി പറ്റിക്കാനാണ് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ആ ഓക്കെ, നല്ല രീതിക്ക് ചെയ്യണം, ഒരുപാട് ഓവറാക്കലെന്ന് പറയുന്നു. അങ്ങനെ ഇവർ പോയി രാത്രി കുറച്ച് പേരെയൊക്കെ പറ്റിക്കുന്നതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. ജാസ്മിൻ്റെ റൂമിലേക്ക് നന്ദന പോകുന്നു, ജാസ്മിൻ പേടിച്ച് വിളിക്കുകയാണ് ചാടി എഴുന്നേറ്റുകൊണ്ട്. ജിൻഡോയുടെ റൂമിലേക്ക് ശരണി പോകുമ്പോൾ ജിൻഡോ പേടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പേടിപ്പിക്കുന്നു. അടുത്ത് രതീഷ് പുറത്ത് വാഴത്തോട്ടത്തിൽ കിടന്നുറങ്ങുമായിരുന്നു, രതീഷിൻ്റെ അടുത്ത് പോയിട്ട് ശ്രീരേഖയും നന്ദനയും കൂടെ ഒരുമിച്ച് പോകുന്നുണ്ട്. പേടിച്ച് വിളിച്ച് രതീഷ് കുറച്ച് ആക്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് ഒരു സംഭവം, അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു കാണാൻ, ലൈവിൽ ഇപ്പോൾ അത് നടക്കുന്നുണ്ടായിരിക്കും. പിന്നീട് അതിനുശേഷം സിജോയും അപ്സരയും കൂടി നമ്മുടെ കിച്ചണിൽ നിന്ന് ബീട്രൂട്ട്, ക്യാരറ്റ് ഇതെല്ലാം വന്ന് ഒളിപ്പിച്ചെടുത്തുകൊണ്ട് വന്ന് ഉപ്പിലിട്ട് വെക്കുകയാണ്. വീക്കിൻ്റെ അവസാനത്തിൽ എല്ലാവർക്കും കൊടുക്കാനെന്ന് പറഞ്ഞാണ് ജാസ്മിൻ ഇത് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ ഗബ്രി അത് സോൾവ് ആക്കി തക്കുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള നല്ല രീതിക്ക് പറഞ്ഞ് ഒതുക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന പ്രധാന ഇൻസിഡൻസ്. നോറയുടെ ഗെയിമിനെ സിജോ പൊളിച്ചു, ജിൻഡോയുടെ ഈ പറയുന്ന ഫിസിക്കൽ അസോൾട്ട് ഗെയിമും ആര് പൊളിച്ചു? അർജുൻ പൊളിച്ചു. നോറ പെട്ടു തീർന്നിരിക്കുകയാണ്. നാളത്തെ പ്രൊമോ വരട്ടെ, അപ്ഡേറ്റ് വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം, അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.